കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ ചെത്തുകടവ് മെഡിക്കൽ കോളേജ് റോഡിന്റെയും പടനിലം കളരിക്കണ്ടി റോഡിന്റെയും നവീകരണ പ്രവൃത്തിക്കും തുടക്കമായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. 5,51,00,000 രൂപ ചെലവിൽ നവീകരിക്കുന്ന ചെത്തുകടവ് മെഡിക്കൽ കോളേജ് റോഡിന്റെയും 3,22,00,000 രൂപ ചെലവിൽ നവീകരിക്കുന്ന പടനിലം കളരിക്കണ്ടി റോഡിന്റെയും പ്രവൃത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. ചെത്തുകടവ് മുതൽ കുരിക്കത്തൂർ വരെയുള്ള റോഡിന് 2 കിലോമീറ്റർ 800 മീറ്റർ നീളമാണുള്ളത്. ഈ റോഡ് 5.5 മീറ്റർ വീതിയിലാണ് നവീകരിക്കുന്നത്. പടനിലം മുതൽ കളരിക്കണ്ടി വരെയുള്ളത് 1 കിലോമീറ്റർ 600 മീറ്റർ നീളമുള്ള റോഡ് 5.5 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തോടെ നവീകരിക്കും. പി ഡബ്ല്യു ഡി റോഡുകളിൽ എല്ലാം ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് മാറ്റി തീർക്കുക, അതിന് BMNBC നിർമ്മാണ രീതി അവലംബിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ചെലവ് വേറെ വരും. ഇത്തവണ 2026 ആകുമ്പോഴേക്കും ഇപ്പോൾ വളരെ ന്യൂനപക്ഷമാണ് BMNBC റോഡ്. ഈ 30,000 കിലോമീറ്റർ 2026 ആകുമ്പോഴേക്കും 50% പതിനയ്യായിരം കിലോമീറ്ററോളം BMNBC റോഡാക്കി മാറ്റി തീർക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെത്തുകടവ് നടന്ന ചടങ്ങിൽ PTR റഹീം MLA അധ്യക്ഷനായി, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലൂളി, കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമൽ, വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുധാ കമ്പളത്ത്, എം ധനീഷ് ലാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.